ഹായ് ദോസ്, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാമസൂത്ര എന്നത് ഒരു അശ്ലീല പുസ്തകം മാത്രമാണോ? 64 സംഭോഗ രീതികളെക്കുറിച്ചും 40-ൽ പരം ചുംബന കരകളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കാമസൂത്ര. അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഇവരോടും വിനീതമായി താല്പര്യപ്പെടുകയാണ്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാമസൂത്ര എന്ന് കേട്ടാൽ നെറ്റിച്ച് വിളിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാമസൂത്ര ഒരു അശ്ലീല പുസ്തകം മാത്രമാണെന്നുള്ള ധാരണയാണ് അതിന് പിന്നിൽ. എന്നാൽ ആ ധാരണ തീരെ ശരിയല്ല എന്നതാണ് വാസ്തവം. ഈ ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. പുരുഷാർത്ഥങ്ങളിലൊന്നായ കാമം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പണ്ഡിത രസികനായ മല്ലനാഗ വാത്സ്യായന മഹർഷി രചിച്ച കൃതിയാണ് യഥാർത്ഥത്തിൽ കാമസൂത്ര എന്നുള്ളത്. ഭഗവത്ഗീത കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് വെളിയിൽ ഏറ്റവും അധികം വായിക്കപ്പെടുകയും പരാമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഭാരതീയ കൃതി എന്ന മേന്മയും യഥാർത്ഥത്തിൽ കാമസൂത്രയ്ക്കുണ്ട്. ശൃംഗാരകലയെ ശാസ്ത്രീയമായും സമഗ്രമായും വിശകലനം ചെയ്യുന്ന ഒരു പുസ്തകം കാമസൂത്ര എന്ന പേരിൽ ഉണ്ടെന്നറിഞ്ഞ് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബ്രിട്ടീഷുകാരനായ റിച്ചാർഡ് എഫ് ബർട്ടൺ അത്ഭുതത്തോടെ പറഞ്ഞ ഈ വരികൾ വളരെ ശ്രദ്ധേയമാണ്. ഇത്തരമൊരു ലൈംഗികതയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുകൂടിയില്ല, അഥവാ കേട്ടിരുന്നെങ്കിൽ നിരവധി ബ്രിട്ടീഷ് കന്യകളുടെ ജീവിതങ്ങളെ ഞങ്ങൾ തകർക്കുമായിരുന്നില്ല. സാങ്കേതികമായി പ്രണയത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വിശകലനം ചെയ്യുന്ന കാമസൂത്രയുടെ കിടപിടിക്കുന്ന മറ്റൊരു പുസ്തകം എന്നുള്ളതാണ് വാസ്തവം. കാമസൂത്ര എഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായ രേഖകൾ ലഭ്യമല്ലെങ്കിലും 1-ാം നൂറ്റാണ്ടിനും 4-ാം നൂറ്റാണ്ടിനും ഇടയിൽ എഴുതിയതാണെന്നാണ് പൊതുവെയുള്ള. ഉത്തർപ്രദേശിലെ ബനാറസിൽ ഇപ്പോഴത്തെ വാരാണസിയിൽ ജീവിച്ചിരുന്ന വാത്സ്യായന മഹർഷിയാണ് ഇതിൻ്റെ കർത്താവ്. ശിവനും പാർവതിയും തമ്മിൽ നടന്ന സംഭാഷണം കേട്ട ശേഷം മനുഷ്യകുലത്തിനു വേണ്ടി ശിവദാസനായ നന്ദി എഴുതിയതാണ് കാമസൂത്ര എന്നൊരു വിശ്വാസവും നിലവിലുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആത്യന്തികമായി വാത്സ്യായന കാമസൂത്ര എന്നാണ് ഈ മഹത് ഗ്രന്ഥം അറിയപ്പെടുന്നത്. ബ്രഹ്മചാരിയും പണ്ഡിതനുമായ മഹർഷിയായിരുന്നു വാത്സ്യായനൻ. ലഭ്യമായ വിവരങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലായിരിക്കണം. കൂടാതെ ന്യായസൂത്ര ഭാഷ്യം എന്നൊരു ഗ്രന്ഥവും കൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ട്. 7 പ്രധാന വിഭാഗങ്ങളിലായി 37 അധ്യായങ്ങളുള്ള കാമസൂത്ര ശൃംഗാരകലയിൽ ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ഒന്നും തന്നെയില്ല. സംസ്കൃതത്തിലാണ് കാമസൂത്ര രചിക്കപ്പെട്ടത്. സംസ്കൃതത്തിൽ കാമം എന്നാൽ മോഹം എന്നാണ് അർത്ഥം. അഭിനിവേശം, താല്പര്യം എന്നൊക്കെ ഇതിൻ്റെ അർത്ഥമുണ്ട്. സൂത്ര എന്നാൽ നിയമങ്ങൾ അല്ലെങ്കിൽ ചിട്ടകൾ എന്നൊക്കെയാണ് അർത്ഥം. 8 വിധത്തിലെ സ്നേഹം അല്ലെങ്കിൽ കാമം പ്രകടിപ്പിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം ആധികാരികമായിട്ട് പറയുന്നത്. ഓരോ സ്നേഹപ്രകടനവും 8 സ്ഥാനങ്ങളിലൂടെ പ്രകടിപ്പിക്കുക. അങ്ങനെ മൊത്തം 64 സംഭവ രീതികളെക്കുറിച്ചാണ് കാമസൂത്രം വിശദമാക്കുന്നത്. മനുഷ്യകുലം ഇന്ന് വരെ ചെയ്തിട്ടുള്ള സംഭവ രീതികൾ ഈ 64 ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മഹാത്മ്യം. ഈ 64 രീതികളെ 64 കലകൾ എന്നാണ് വാത്സ്യായന മഹർഷി വിശേഷിപ്പിച്ചിരിക്കുന്നത്. 40-ൽ പരം ചുംബനങ്ങളെക്കുറിച്ചും കാമസൂത്രം പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ സ്വയം ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ചുംബനങ്ങൾ വിരലിൽ ഉണ്ടാവുന്നു മാത്രമാണ്. ഇതിൽ 10 ചുംബന രീതികൾക്കൊപ്പം ചുംബിക്കുമ്പോൾ നടത്തേണ്ട 4 മുറകളെക്കുറിച്ചും പറയുന്നുണ്ട്. സന്ധിവാദം, നടുവേദന, ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവയുള്ളവർ ഇതിലെ സ്ഥാനങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുതെന്നും വാത്സ്യായനൻ മുന്നറിയിപ്പും കൂടി നൽകുന്നുണ്ട്. കാമസൂത്രയിൽ ഉപയോഗിച്ചിരിക്കുന്ന രഹസ്യ ഭാഷ ഗവേഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ തന്നെ പ്രാണേതാവുമായുള്ള കൂടിക്കാഴ്ച സാധ്യമാക്കുന്നതിനുള്ള സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് സ്ത്രീകൾ രഹസ്യ ഭാഷാ ശൈലി പഠിക്കണമെന്നും കാമസൂത്ര അനുശാസിക്കുന്നുണ്ട്. സ്ത്രീകളെ, ഏത് സ്ത്രീയെയും വശീകരിക്കാൻ ഒരു മാന്ത്രിക വിദ്യയും കാമസൂത്ര നമ്മുടെ മുന്നിൽ നമുക്കായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. മയിലിൻ്റെയോ കാട്ടുനായയുടെയോ അസ്ഥി സ്വർണത്തിൽ പൊതിഞ്ഞ് വലത്തെ കയ്യിൽ കെട്ടിയാൽ ഏത് സ്ത്രീയെയും കീഴടക്കാൻ പുരുഷന് സാധിക്കുമെന്ന് കാമസൂത്രയിൽ വിവരിക്കുന്നുണ്ട്. ലൈംഗിക വിഷയങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന കാമസൂത്ര ഏകപത്നി വ്രതത്തെയാണ് പിന്താങ്ങുന്നത്. എങ്കിലും മറ്റൊരുവിൻ്റെ ഭാര്യയെ സ്വാധീനിക്കേണ്ടതെങ്ങനെ, വശീകരിക്കേണ്ടതെങ്ങനെ എന്നതിനെക്കുറിച്ച് ഒരു അധ്യായം തന്നെ കാമസൂത്രയിലുണ്ട്. അതങ്ങനെ ചെയ്യണമെന്നല്ല, ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ലൈംഗികതയ്ക്കുള്ള സ്ഥാനം വളരെ മഹനീയം തന്നെയാണ്, പഠന വിഷയമാക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പങ്ങളിലും ഒക്കെ പ്രതിഫലിച്ചു നിൽക്കുന്ന പൊതുവായ സ്വഭാവം ലൈംഗികതയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും പറയാനാവുന്നൊരു സംഗതിയാണത്. അടിസ്ഥാനപരമായി ഇത്തരം സങ്കല്പങ്ങളിൽ ലൈംഗികത എങ്ങനെ കടന്നുകൂടിയെന്നത് അവിശ്വസനീയമായി പലർക്കും തോന്നിയേക്കാം. നൂറ്റാണ്ടുകളുടെ ആധ്യാത്മിക പാരമ്പര്യമുള്ള ഭാരതത്തിൽ കാമസൂത്ര പോലുള്ള ആധികാരിക ഗ്രന്ഥം എങ്ങനെ ഉണ്ടായി എന്നത് വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണ്. ബ്രഹ്മചാരിയായിരുന്ന വാത്സ്യായന മഹർഷി കാമസൂത്ര രചിച്ചതിന് പിന്നിലെ പ്രചോദനം എന്തായിരിക്കും? കാമസൂത്രത്തിന് പിന്നിലുള്ള തത്വശാസ്ത്രം എന്താണ്? കാമസൂത്രയിലെ 37 അധ്യായങ്ങളുണ്ട്. സംഭവ രീതികൾ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ വളരെ ശാസ്ത്രീയമായിട്ടാണ് വിവരിച്ചിട്ടുള്ളത്. കാമസൂത്രയിലില്ലാത്ത ഒരു സംഭവ രീതിയും ഇതുവരെ ലോകത്തൊരിടത്തും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ ആധികാരികത നമുക്ക് അനുമാനിക്കാവുന്നതാണ്. എന്നാൽ കാമസൂത്രയുടെ 20% ഭാഗം
മാത്രമേ ലൈംഗിക സ്ഥാനങ്ങളെക്കുറിച്ചും സംഭവ രീതികളെക്കുറിച്ചും പറയുന്നുള്ളൂ. ബാക്കിയുള്ള 80% ലൈംഗിക ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ടതും അടിയന്തരമായി ചെയ്യേണ്ടതുമായ വിഷയങ്ങളാണ് കാമസൂത്ര ചർച്ച ചെയ്യുന്നത്. കാമസൂത്ര ലൈംഗിക ശാസ്ത്രത്തിലെ ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ്. കാമസൂത്രയിലെ കാമം എന്ന് ഉദ്ദേശിക്കുന്നത് ലൈംഗികത മാത്രമല്ല, സംഗീതം, വായന, നൃത്തം എല്ലാ കലകളെയും ഉൾപ്പെടുത്തിയാണ് കാമത്തെ വിവക്ഷിക്കുന്നത്. എങ്ങനെ ഒരു നല്ല പൗരനാകാം, സ്ത്രീയും പുരുഷനും തമ്മിൽ എങ്ങനെ മികച്ച ബന്ധമുണ്ടാക്കാം, ഗൃഹസജ്ജീകരണം, ലൈംഗിക ജീവിതത്തിലെ ഭക്ഷണക്രമം, ജീവിതത്തിലെ 3 പ്രധാന ലക്ഷ്യങ്ങൾ, ജ്ഞാനസമ്പാദനം, ഭാര്യയുടെ ചുമതലകളും അവകാശങ്ങളും, ധനം ഉണ്ടാക്കാനുള്ള വഴികൾ, സുഹൃത്ത് ബന്ധങ്ങൾ തുടങ്ങിയ അനുദിന ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനാവാത്ത ഒട്ടനവധി വിഷയങ്ങൾ കാമസൂത്ര യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ കാമസൂത്രയെ ഒരു വില കുറഞ്ഞ അശ്ലീല പുസ്തകമായി കാണുന്നത് നമ്മുടെ സംസ്കാരത്തോട് തന്നെ കാണിക്കുന്ന അവഹേളനമായിരിക്കും. മഹത്തായ നമ്മുടെ സംസ്കാരത്തിൻ്റെ മുഴുവൻ ഒരു തത്വശാസ്ത്രമായാണ് കാമസൂത്ര യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ലൈംഗികത എങ്ങനെ ആവണം എന്നതിൻ്റെ ഒരു നിഘണ്ടുവുമാണ് കാമസൂത്ര യഥാർത്ഥത്തിൽ. കാമസൂത്രയ്ക്ക് പിന്നിലെ തത്വശാസ്ത്രം ജീവിതം ഒരു ആത്മീയ തീർത്ഥയാത്രയാണെന്നുള്ളതാണ്. ആ രീതിയിലാണ് യഥാർത്ഥ ഹൈന്ദവ വിശ്വാസവും. ഈ ആത്മീയ രാത്രിയിൽ ലൈംഗികതയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തെ 4 പ്രധാന ഘടകങ്ങളായിട്ട് കാണാൻ കഴിയും. 1 ധർമ്മം, 2 അർത്ഥം, 3 കാമം, 4 മോക്ഷം. ജീവിതത്തിലെ സുപ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് കാമം എന്നത്. ധാർമ്മികമായ ജീവിതത്തെയാണ് ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർത്ഥമാകട്ടെ ലൗകിക സമൃദ്ധിയെന്നും മോക്ഷം എന്നത് സാക്ഷാത്കാരമെന്നും വിഭജിക്കാം. അപ്പോൾ ഓരോ മനുഷ്യനും ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ കടന്നു പോയേ മതിയാവും. ഈ 4 ആശ്രമങ്ങളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ബ്രഹ്മചര്യം, ഗാർഗസ്ത്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ആശ്രമങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തി ധർമ്മം, അർത്ഥം, കാമം എന്നീ ഘട്ടങ്ങളിലൂടെ മോക്ഷത്തിലെത്തിച്ചേരുന്നു. ഇതൊരു പ്രയാണമാണ്. അതായത് ബാല്യത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള പ്രയാണം എന്നതുപോലെ, അപക്വതയിൽ നിന്ന് പക്വതയിലേക്കുള്ള പ്രയാണം എന്നതുപോലെ, അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള പ്രയാണം എന്നതുപോലെ, മറ്റുള്ളവരിൽ നിന്ന് എന്നിലേക്ക്, ജനന മരണങ്ങളിൽ നിന്ന് മുക്തിയിലേക്കുള്ള യാത്ര എന്നതുപോലുള്ള ഒരു യാത്ര. ഇവിടെ ഓരോരുത്തരും അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ധർമ്മം ചെയ്തേ മതിയാവും. ബ്രഹ്മചര്യത്തിൽ പഠനം, ഗാർഗസ്ഥ്യത്തിൽ കുടുംബജീവിതം, വാനപ്രസ്ഥത്തിൽ തീർത്ഥാടനം, പിന്നെ സന്യാസത്തിൽ ആത്മാന്വേഷണം. കുടുംബജീവിതത്തിൽ ചെയ്യേണ്ട ധർമ്മം എന്താണ്? ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ നാം ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം? യഥാർത്ഥത്തിൽ കാമസൂത്രം അതുമാത്രമേ നമുക്ക് കാണിച്ചു തരുന്നുള്ളൂ. ധർമ്മം, അർത്ഥം, കാമം എന്നിവ തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് യഥാർത്ഥത്തിൽ കാമസൂത്രം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ബുദ്ധനും പിന്നീട് ഇതുതന്നെ മനുഷ്യരാശിയെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ധനമോ ധർമ്മമോ കാമമോ അവഗണിക്കപ്പെടുകയോ പരിത്യജിക്കപ്പെടുകയോ ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ ഓരോ കാര്യത്തിനും അർഹിക്കുന്ന പ്രാധാന്യം നൽകുകയും സന്തുലിതവും പ്രായോഗിക ബുദ്ധിയോടുകൂടി ജീവിതത്തെ ആസ്വദിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജീവന കലയാണ് വാത്സ്യായൻ്റെ കാമസൂത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ആദ്യ രാത്രിയിൽ തന്നെ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ആധുനിക ദാമ്പത്യങ്ങൾക്ക് നഷ്ടമായതും ഈ ജീവന കലയാണ്. ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സമൂഹത്തിൽ സൂത്രയെ പോലുള്ള ആധികാരിക ഗ്രന്ഥം ശ്രദ്ധിക്കാതെ പോകുന്നത് വളരെ ദൗർഭാഗ്യകരം തന്നെയാണ്. അറിയില്ലാത്തവർ ഇന്നും അതിനെ ഒരു അശ്ലീല ഗ്രന്ഥമായിട്ട്, പുസ്തകമായിട്ട് മാത്രം കാണുന്നു. ഏതൊരു വ്യക്തിയും അവശ്യം വായിച്ചിരിക്കേണ്ട ഗ്രന്ഥം, ലൈംഗികതയെക്കുറിച്ച് നമുക്ക് വായിക്കാനോ പഠിക്കുവാനോ ഒരു ഗ്രന്ഥം ലോകത്ത് യഥാർത്ഥത്തിലില്ല. ലൈംഗികതയെക്കുറിച്ച് അറിയാനും പഠിക്കാനും കുടുംബജീവിതത്തെക്കുറിച്ച് അറിയാനും ഗ്രഹിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു മഹത് ഗ്രന്ഥം തന്നെയാണ് കാമസൂത്ര. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരോടും വിനീതമായി താല്പര്യപ്പെടുകയാണ്. ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെയും ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ.